ഒരല്പസമയത്തേക്കുള്ള ദൈവത്തിൻ്റെ വചന ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രികയാണ്. 5.5 വരെ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആത്മീക ശുശ്രൂഷയുടെ പരിസമാപ്തിയിലേക്ക് സ്തോത്രം എത്തിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ, അല്ലെങ്കിൽ ഈ മുഴുരാത്രി പ്രാർത്ഥനയുടെ സമാപന സമയത്തേക്ക് ദൈവമായ കർത്താവ് നയിക്കുന്നത് അനുഗ്രഹീതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ് അനീഷ് തോമസ് ആയിരിക്കും. പുറകാലെ എനിക്ക് പിന്നാലെ കർത്താവിൻ്റെ ദാസൻ ആത്മീക സന്ദേശം തന്ന് ഈ യോഗത്തിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ വരും. അതിനിടയിൽ പാട്ടും പ്രാർത്ഥനയൊക്കെ നമുക്ക് ലഭിക്കും. എന്നാൽ ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ പ്രാർത്ഥനയിലിരിക്കുന്ന ദൈവമക്കളെ ബോധിപ്പിക്കുവാനും ഓർപ്പിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുങ്ങുകയാണ്. ഒരാത്മീക ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സങ്കീർത്തന ഭാഗത്തെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 56-ാമത്തെ സങ്കീർത്തനം 9-ാം വാക്യം, 56-ാം സങ്കീർത്തനം 9-ാം വാക്യം. പ്രാർത്ഥനാ നിരതരായി 9:30 മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നവർ, ചിലപ്പോൾ സ്തോത്രം ഇന്ന് പ്രഭാതത്തിലോ അല്ലെങ്കിൽ അല്പനേരം മുമ്പൊക്കെ ആയിട്ട് കർത്തൃ സന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില വിഷയങ്ങൾ വെച്ചിരുന്നവർ, അവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള ദൈവത്തിൻ്റെ ദൂത് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഹാർദവമായി ക്ഷണിക്കുന്നു. സങ്കീർത്തനം 56:9, വാക്യം ഇങ്ങനെയാണ്: ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ സങ്കീർത്തന ഭാഗത്തുനിന്ന് വാക്യങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട് ദാവീദ് രാജാവിൻ്റെ ഒരുപാട് പ്രാർത്ഥനകൾ, ചെറിയ നുറുങ്ങു നുറുങ്ങ് പ്രാർത്ഥനകൾ, നീണ്ട മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ പ്രാർത്ഥനകൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. എന്നാൽ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, ദാവീദിൻ്റെ ഒത്തിരി പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളിൽ കാണാം. ദൈവത്തോട് ഹൃദയം കൊണ്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തൻ, ഏത് കാര്യത്തിനും ഏതൊരു വിഷയത്തിനും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ഒരു ആത്മീക പശ്ചാത്തലമുള്ളയാള് ദാവീദ്. അദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ശ്രദ്ധേയമാണ്. ചിലപ്പോൾ ചില പ്രാർത്ഥനകളൊക്കെ കടലോളം ആഴമുള്ളതും സ്തോത്രം അത്രയ്ക്ക് വിശാലവുമാണ്. ഇവിടെ ദാവീദിൻ്റെ ചില പ്രത്യേക പ്രയോഗങ്ങൾ, പ്രാർത്ഥന എന്നുള്ള വാചകമായിരിക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ആഴം തിരിച്ചറിയാൻ കഴിയുന്നവർക്ക്, ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യതാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ. വേദപുസ്തകത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് 10-12 പരമ്പര്യായ പദങ്ങളുണ്ട്. വിളിച്ചപേക്ഷിക്കുക, ഹന്നയെക്കുറിച്ച് വായിക്കുമ്പോൾ കാണുന്നത് അവൾ ഹൃദയം പകരുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയുടെ വേറൊരു വേർഷനാണ്. എന്താണ് പ്രാർത്ഥന? ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം, സങ്കടം ബോധിപ്പിക്കുക, അത് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗമാണ്. യാചിക്കുക, അത് പ്രാർത്ഥനയുടെ വേറൊരു ഭാവമാണ്. മധ്യസ്ഥത അണക്കുക, അത് പ്രാർത്ഥനയുടെ വേറൊരു വശമാണ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയുടെ പര്യായപദമായി, പ്രാർത്ഥനയ്ക്ക് പകരം കൊടുത്തിരിക്കുന്ന സ്തോത്രം, അർത്ഥശൂന്യത വരാത്ത ഒത്തിരി വാക്കുകളുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ മനുഷ്യൻ ദൈവത്തോട് സമ്പർക്കം പുലർത്തുവാൻ ജീവിതഭാരങ്ങളുടെ ആഴമനുസരിച്ചിട്ടാണ് ഈ വാക്കുകൾക്ക് മാറ്റം വരുന്നത്. വാക്കുകളുടെ ആഴം കൂടുന്നത് നമ്മുടെ അനുഭവങ്ങളുടെ സന്ദർഭം അനുസരിച്ചിട്ടാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതൊരു പൊതുവായ വാക്കാണ്. എന്നാൽ വിഷയങ്ങളുടെ ആഴത്തിൻ്റെ മധ്യത്തിൽ ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ, വിളിച്ചപേക്ഷിക്കുക അതൊരു പ്രത്യേക പ്രയോഗമാണ്. എന്താണ് പ്രാർത്ഥന? സ്തോത്രം, വിളിച്ചപേക്ഷിക്കുക. ആരെ വിളിച്ചപേക്ഷിക്കുക? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തെ വിളിക്കുകയും വിളിക്കുന്ന കൂടെ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ആ പദം തന്നെയാണ് 3-4 വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ദൈവത്തെ വിളിക്കുക, എൻ്റെ ദൈവമേ. സ്തോത്രം, ഏത് സാഹചര്യത്തിൽ? ഈ ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആഴ കുഴിയിൽ കടന്നുകൊണ്ട് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ നടുവിൽ കടന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഏത് സാഹചര്യത്തിലും, ഏത് പശ്ചാത്തലത്തിലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, എത്ര ആഴമുള്ള കുഴിയിലും തിരിച്ച് കയറിപ്പോരാൻ കഴിയാതെ വണ്ണം സ്തോത്രം ശത്രുക്കൾ അടച്ചു കളയാൻ നോക്കുന്ന പാറയിലും കടന്നുകൊണ്ട് വിളിച്ചപേക്ഷിക്കുമ്പോൾ കരം നീട്ടി വിടുവിക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മൾ കേൾക്കുകയും നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവമേ, സ്തോത്രം, പെരുവെള്ളത്തിൽ കടന്ന് ഞാൻ നിന്നെ വിളിച്ചു, ഉയരത്തിൽ നിന്ന് കരം നീട്ടി നീ എന്നെ പിടിച്ചു. അപ്പോൾ ഏത് തിരമാലകളുടെയും ചുഴന്നു ചുറ്റുന്ന ചുഴികളുടെയും കയറിപ്പോരാൻ കഴിയാത്ത ആഴക്കയങ്ങളുടെയും കാലുറയ്ക്കാത്ത വലിയ ചെളിക്കുടികളുടെ നടുവിൽ നിന്ന് വിളിച്ചാലും
കൈ നീട്ടിത്തരുന്ന ഒരു ദൈവത്തെ അനുഭവസ്ഥരായിരിക്കുന്ന ആളുകൾ തിരുവെഴുത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളേത് സാഹചര്യത്തിൽ കടന്നാലും നിങ്ങളേത് പശ്ചാത്തലത്തിലിരുന്നാലും വിളിച്ചപേക്ഷിക്കാൻ പറ്റിയ ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവം. ആ ദൈവത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കണ്ട, വിളിക്കണം. ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷകനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ, എൻ്റെ പ്രാണനാഥനെ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, അതിൽ നിന്നൊരു രണ്ടോ മൂന്നെണ്ണമാണ് ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ മുതിരുന്നുള്ളൂ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുള്ള, ഇടനിലക്കാരില്ലാതെ, മധ്യസ്ഥന്മാരില്ലാതെ എൻ്റെ ദൈവമേ എന്ന് അപ്പനെ വിളിക്കുന്നത് പോലെ സ്നേഹത്തോടെ വിളിക്കാൻ, ദൈവത്തെ രക്ഷക എന്ന് വിളിക്കാൻ, കർത്താവേ എന്ന് വിളിക്കാൻ, അപ്പാ എന്ന് വിളിക്കാൻ ഭൂമിയിൽ വെച്ച് ഭാഗ്യം ലഭിച്ച ദൈവത്തിൻ്റെ മക്കൾ അവരുടെ വിഷയങ്ങളുടെ നടുവിൽ വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ തന്നെ എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. സ്തോത്ര ഹല്ലേലൂയ. ശത്രുക്കളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം അവരുടെ പുറകെ, സ്തോത്രം, ആയുധവുമായിട്ട് പോയില്ല. അവരെ ആരെയെങ്കിലും ഏൽപ്പിച്ചില്ല. എൻ്റെ കൊട്ടാരത്തിന് ചുറ്റും അല്ലെങ്കിൽ എൻ്റെ ബൗണ്ടറിക്ക് ചുറ്റും ശത്രുക്കൾ നിരന്നിട്ടുണ്ട്. അവരെ കൈകാര്യം ചെയ്യണമെന്ന് അധികാരമുള്ള, കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ദാവീദ് ഏൽപ്പിച്ചില്ല. അവരെ തിരിച്ചുവിടാൻ, അവരെ മടക്കിവിടാൻ, അവരെ തിരിഞ്ഞോടിക്കാൻ കരുത്തും കഴിവുള്ള ആരുടെ അടുക്ക് പോയില്ല. അദ്ദേഹവും ആയുധമെടുത്ത് പിള്ളേരെ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയില്ല. പിന്നെ എന്ത് ചെയ്തു? ശത്രുക്കൾ വളഞ്ഞപ്പോൾ, പ്രതിസന്ധികൾ കൊണ്ട്, സ്തോത്രം, സായുധ സന്നാഹത്തോടുകൂടെ എതിരാളികൾ വളഞ്ഞപ്പോൾ ദാവീദ് ചാടി പുറത്തിറങ്ങുകയല്ല ചെയ്തത്. ദാവീദ് ആരെയും വിളിച്ചു വരുത്തുകയല്ല ചെയ്തത്. ദാവീദ് അകത്ത് കയറിയിട്ട് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു, ദൈവമേ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് അകത്തിരുന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അഥവാ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പുറത്തെന്തോ നടന്നു. ആരും ഓടിക്കാതെ, ആരും പറയാതെ, ഒരു കോംപ്രമൈസിന് പോലും, സന്ധി സംഭാഷണത്തിന് പോലും നിൽക്കാതെ, സ്തോത്രം, തകർക്കാനും മുടിക്കാനും ഇല്ലാതാക്കാനും കയറി വന്ന ശത്രുക്കൾ പിന്തിരിഞ്ഞു. ഈ രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് എന്ത് കിട്ടിയെന്ന്, ഒരു 6 മണി 6 കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പിശാജ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ഉറങ്ങാതിരുന്നല്ലോ. സ്തോത്ര ഹല്ലേലൂയ. പൗരുഷന്മാരെല്ലാം മാറി മാറി വന്നിട്ട് ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് നിന്നെ ഉറക്കാതിരുന്നല്ലോ. നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിശ്ചയമായും ചോദിക്കും. നിരാശ തോന്നിക്കുമാറ്. സ്തോത്ര ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രാത്രി നിങ്ങൾ ഉറങ്ങാതെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, കർത്തൃദാസന്മാർ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ കരമുയർത്തിയും സ്തോത്രം പറഞ്ഞ് മുട്ടുകുത്തിയ സമയത്ത് മുട്ടുകുത്തിയും ദൈവമക്കൾ ഒരുമിച്ച് പാടിയപ്പോൾ, ദൈവത്തെ ആത്മാവിൽ പാടിയും ദൈവത്തിൻ്റെ വചനം പ്രവചനം പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അത് കുറിച്ചെടുത്തും അടിവരയിട്ട് സൂക്ഷിച്ച ദൈവത്തിൻ്റെ മക്കളോട് പറയാം, നീ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ അറിഞ്ഞോ അറിയാതെയോ നിനക്കോ നിന്റെ പിള്ളേർക്കോ എതിരെ കയറി വന്ന രോഗത്തിൻ്റെയും, സ്തോത്രം, ഞെരുക്കത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഭാവത്തിൽ കയറി വന്ന സകല ശത്രുക്കളെയും, ഞാൻ പറയുന്നത് നിൻ്റെ അടുത്ത് താമസിക്കുന്നയാളെയോ നിൻ്റെ വീട്ടിൽ താമസിക്കുന്ന രക്തബന്ധങ്ങളെയല്ല ശത്രുവെന്ന് ചിത്രീകരിക്കുന്നത്. നിന്നെ നശിപ്പിക്കാൻ, നിന്നെ നിരാശപ്പെടുത്താൻ, നിന്നെ ഭാരപ്പെടുത്താൻ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും, സ്തോത്രം, സാത്താൻ കയറ്റിവിടുന്ന പ്രതിസന്ധികൾ ഒരു ഭക്തൻ അകത്തെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ നിൻ്റെ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളും കർത്തൃദാസന്മാരോടും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരുന്ന ചില വിഷയങ്ങൾ ആരും പറയാതെ പിന്തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സ്തോത്രം, പിന്തിരിയുന്നു. ഹല്ലേലൂയ. നിന്നെ ടാർഗറ്റ് ചെയ്ത, നിന്റെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച, നിന്റെ ജീവിത പങ്കാളിയെ, സ്തോത്ര ഹല്ലേലൂയ, ലക്ഷ്യം വെച്ച ചില പ്രശ്നങ്ങൾ എൻ്റെ ദൈവം നീ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ആരും കൂടെ കാണില്ല. ഇന്ന് രാത്രിക്കാലം, സ്തോത്രം, ഒരുപക്ഷേ രാത്രി 1 മണിക്കോ 2 മണിക്കോ വാതിൽ തുറന്ന് നോക്കിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞവർ കണ്ടേക്കാം നിന്റെ വീട്ടിൽ. എന്നിട്ടും ഉറങ്ങാതിരുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ രാത്രി നിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ നിന്റെ കുടുംബത്തിന് നേരെ കയറി വന്ന ചില രോഗങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും, ആശുപത്രി തീരാത്ത, മെഡിക്കൽ കോളേജിൽ തീരാത്ത, ഓപ്പറേഷൻ ടേബിളിൽ തീരാത്ത ചില വിഷയങ്ങൾ, കോടതിയിൽ തീർക്കുമെന്ന് വെല്ലുവിളിച്ച വിഷയങ്ങൾ ആരും ഓടിക്കാതെ നിന്റെ കൂടാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട്.
എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമുയർത്തി ആത്മാവിൽ പറ. ഞാൻ ഭയപ്പെട്ട വിഷയം, എൻ്റെ കർത്താവേ അടുത്ത ദിവസം ചെക്കപ്പിന് പോകണമെന്ന് പറഞ്ഞിരുന്ന വിഷയം, ഡോക്ടർമാർ എഴുതി തന്നിരിക്കുന്ന വിഷയം, കഴിഞ്ഞ ദിവസം ലാബോറട്ടറി ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന വിഷയം, അതിനകത്തുരുണ്ടുകൂടി നിരാശപ്പെടുത്താൻ നീണ്ടകാല ചികിത്സയ്ക്ക് വിധേയപ്പെടാൻ എന്നും ലക്ഷക്കണക്കിന് രൂപമടക്കി ഫെഡപ്പാക്കി തീർക്കാൻ ശത്രു ഒരുക്കി കയറി വന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിന്തിരിയും, പ്രാർത്ഥിക്കുമ്പോൾ പിന്തിരിയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ വിമർശിച്ചും സ്തോത്രം, പ്രാർത്ഥനാ സമയം ലഭിച്ചിട്ടും പ്രാർത്ഥിക്കാതെ മറ്റിതര കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നടക്കുമ്പോൾ സ്തോത്രം, ഒരുപക്ഷെ വിഷയങ്ങൾ കാർമേഘം പോലെ തലയ്ക്ക് മീതെ ഉരുണ്ടുകൂടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ പ്രാർത്ഥിച്ചത് വൃഥാവാകില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ചില കാര്യങ്ങൾ പിന്തിരിഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ നിന്നെ ഒതുക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ, നിന്റെ നന്മകൾ മുടക്കാൻ, നിൻ്റെ വഴികൾ അടയ്ക്കാൻ അവർ പ്ലാൻ ചെയ്തതായിരിക്കും. കഴിഞ്ഞ രാത്രി വരെ, ഇന്നലെ രാത്രി ഒരുപക്ഷെ 9:30 വരെയും അതിനുവേണ്ടി പ്ലാൻ ചെയ്തതായിരിക്കും. പക്ഷെ ഇന്ന് സ്തോത്രം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങളോട് രാവിലെ പറയാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചവരെല്ലാം ധൈര്യത്തോടിരുന്നു, നിനക്കെതിരെ കയറി വന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിളിച്ചപേക്ഷിച്ചപ്പോൾ അതെല്ലാം പിന്തിരിഞ്ഞിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. പിന്തിരിയ മാത്രമല്ല, പ്രാർത്ഥിച്ചപ്പോൾ ആ വാക്യത്തിൽ അടുത്തൊരു കാര്യമോട് പറയാം. സ്തോത്ര ഹല്ലേലൂയ. പിന്തിരിയ മാത്രമല്ല, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നമ്മളിങ്ങനെ നടക്കുകയാണ്. സ്തോത്രം. എൻ്റെ എല്ലാ പ്രസംഗത്തിലും നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഞാനീ പറയാൻ പോകുന്ന കാര്യം, എന്നാലും ഞാൻ പറയുകയാണ്. നമ്മളിങ്ങനെ കേൾക്കുകയാണ്, ദൈവം നമുക്ക് അനുകൂലമാണോ അതെയോ പ്രതികൂലമാണോ, പിശാച് നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണോ അതെയോ സ്തോത്രം ഇപ്പോൾ ഉറങ്ങിക്കിടക്കുവാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധാരണ രീതി അതാണ്. ആരെങ്കിലും വിളിച്ച് ചെറു കൃപയുള്ള കൃപാവരമുള്ള ഒരാളെ വിളിച്ചിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ, അല്ലെങ്കിൽ ദൈവദാസൻ ഒന്ന് പ്രാർത്ഥിച്ചേ, സ്തോത്രം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിരുന്നൊക്കെ സാധാരണ നമ്മൾ ചോദിക്കുന്നതാണ്. നമ്മൾ ആരോടും ചോദിച്ചില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് ലഭിക്കും. എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചറിയും സാത്താൻ പോരാടുന്നു എന്നല്ല, പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് അറിയാൻ ഭൂമിയിൽ എന്താ വഴി? നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിക്കുക, വാസ്തവത്തിൽ ദൈവം ഉണ്ടെന്നറിഞ്ഞു, ദൈവം സ്നേഹിക്കുന്നവനാണെന്നറിഞ്ഞു, ദൈവം സഹായിക്കുന്നവനാണെന്നറിഞ്ഞു, ഈ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും അനുകൂലമാണോ എന്നറിയാൻ നിങ്ങളൊരുപക്ഷെ ഏതൊക്കെ സ്ഥലത്ത് പോയി അവിടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്ത് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആശ്വാസത്തിന് എന്തെങ്കിലുമൊക്കെ ദൂത് കിട്ടിയേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, 1 രൂപയുടെ ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മാർഗമാണ് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്തൊരു ബോധ്യമുണ്ടാകും. പ്രതികൂലങ്ങൾ ഒരു ഭാഗത്ത് കടക്കുന്നുണ്ടെങ്കിലും ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് അറിയണമെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിരുന്ന ദൈവമക്കോട് പറയാം, ഈ പ്രഭാതത്തിൽ ദൈവം പറയുന്നു, നിന്റെ മനസ്സാക്ഷിക്കകത്ത് ഇന്ന് പ്രാർത്ഥിച്ച് 5:30 ഈ മുടിരാത്രി പ്രാർത്ഥന ഒക്ടോബർ മാസത്തിൽ നമ്മൾ ആശീർവാദം പറയും. കർത്താവ് വരാൻ താമസിച്ചാൽ നവംബർ മാസത്തിൽ 3-ാമത്തെ വെള്ളിയാഴ്ച രാത്രി നമുക്ക് ഓൾ നൈറ്റ് പ്രയർ ഉണ്ടാവും. സ്തോത്രം. അടുത്ത മാസത്തിലെ ഓൾ നൈറ്റ് പ്രയറിനുള്ളിൽ നിനക്ക് ബോധ്യമാകും, എൻ്റെ ദൈവം ഈ വിഷയത്തിൽ എനിക്ക് അനുകൂലമായിരുന്നു. നാളുകളായിട്ട് ഞാൻ വിചാരിച്ചു ദൈവം പോലും മറന്നു, ദൈവം പോലും ഉപേക്ഷിച്ചു. ഞാൻ ഇത്രയും കാര്യങ്ങളിൽ കടന്ന് ഒറ്റയ്ക്ക് കഷായിച്ചിട്ടും ഈ കാര്യത്തിൽ ദൈവം പോലും എന്നോട് കരുണ കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന വിഷയം ഒരു രാത്രി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ നിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ മാത്രമല്ല നിന്റെ കൺമുമ്പിൽ തെളിയിക്കും, നിന്നോടും നിന്റെ കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് അനുകൂലമാണെന്ന് പ്രാർത്ഥിച്ചവരോട് ദൈവം പറയുന്നു, ഞാൻ തെളിയിക്കാം. ദൈവം പറയുന്നു, ദൈവം തെളിയിക്കും, ഞാൻ നിനക്ക് അനുകൂലമാണെന്ന്. ഒരുപക്ഷെ ആളുകൾ പറഞ്ഞേക്കാം, സ്തോത്ര ഹല്ലേലൂയ, നീ പ്രാർത്ഥിച്ചാലും നീ കരഞ്ഞാലൊന്നും ദൈവം കേൾക്കുകയല്ല, നിനക്കും തോന്നിക്കാണും. പക്ഷെ പ്രാർത്ഥിച്ചവന് ബോധ്യപ്പെട്ടു ദൈവം എനിക്ക് അനുകൂലമാണ്. അടുത്ത 1-2 വാക്യോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. 118-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം, ഈ രാത്രി പ്രാർത്ഥിച്ചിരിക്കുന്നവരോട് അല്ലെങ്കിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവരോടുള്ള വിളിച്ചപേക്ഷിക്കുക എന്നുള്ള വാക്കിന് സ്തോത്രം വേദപുസ്തകത്തിൻ്റെ ചിന്തയിൽ പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവരോടുള്ള സ്തോത്രം ദൈവത്തിൻ്റെ ആലോചനയാണ് ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. 118-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം, സ്തോത്രം, എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. വിളിച്ചപേക്ഷിക്കുക എന്നുള്ള വാക്ക് വീണ്ടും അവിടെ വരുന്നു. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു? യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. സ്തോത്ര ഹല്ലേലൂയ.
എന്നെ സ്തോത്രം വിശാല സ്ഥലത്താക്കി. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാ മാസവും പ്രാർത്ഥനയുള്ളതാണ്, ഞങ്ങളുടെ ഒരു ശീലമാണ്. സ്തോത്രം ഉറക്കളയ്ക്കാൻ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകും. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, ഒരു രാത്രി മുഴുവൻ ഉറക്കളച്ച് ഉറക്കം പിടിച്ചു നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ, നേരം വിളിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ, ഞാനൊരു രാത്രി ഉറങ്ങാതിരുന്നല്ലോ. ഒരു മൂന്ന് ദിവസമൊക്കെ ആഹാരം കഴിക്കാതെ ഉപവസിച്ചിരിക്കുമ്പോൾ സ്തോത്രം നമുക്ക് തോന്നും, ഞാനൊരു മൂന്ന് ദിവസം കഴിക്കാതെ എൻ്റെ ദൈവമേ വിചാരിച്ചതല്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു മാനസിക സംതൃപ്തി അല്ല വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു രാത്രി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പിന്നെയോ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിരുന്നവരോട് പറയുകയാണ്, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നിന്നെ ഒരു വിശാലതയിലേക്ക് വരുത്തും. ഹല്ലേലൂയ. വിശാലത വരുത്തിയെന്നല്ല, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. നാലാം സങ്കീർത്തനത്തിന് ഒന്നാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഞെരുക്കത്തിലായിരുന്നു, നീ എന്നെ വിശാലതയിലേക്ക്, സ്തോത്രം, വിശാലത വരുത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വിശാലത വരുത്തിയെന്നല്ല, യഹോവ എനിക്ക് ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സെറ്റ് മീ, എന്നെ സെറ്റ് ചെയ്തു ദൈവം. സെറ്റ് മീ എ ലാർജ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സ്തോത്ര, ഹല്ലേലൂയ. എനിക്ക് ഇത്ര കാശ് തന്നൊന്നല്ല, എനിക്ക് വണ്ടിക്കൂലിക്ക് എനിക്ക് സ്തോത്രം പണം തന്നെ, കടം മാറാൻ വേണ്ടി തന്നല്ല, എന്നെ ഒന്ന് സെറ്റ് ചെയ്തു. ഞാൻ ദൈവത്തിൻ്റെ സന്നിധി പറയാം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ സെറ്റായില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഉപവസിക്കുന്നുണ്ടായിരുന്നു, പൗരുഷനിലേക്ക് സ്തോത്രകാഴ്ച അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒരുപക്ഷെ കോവിഡ് കാലം പിറന്നതിന് ശേഷം, ഉണ്ടായതിന് ശേഷം, ഇപ്പോൾ സ്തോത്രം 10-18, 10-20 മാസങ്ങളായി ഒരുപക്ഷെ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയിലും യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞില്ല, ചില ആശ്വാസമേ കിട്ടി, പക്ഷെ സെറ്റിൽഡ് ആയില്ലായിരുന്നു. പക്ഷെ ദൈവം പറയുന്നു, പ്രാർത്ഥിക്കുന്നവനെ സെറ്റ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. നീ എവിടെ സെറ്റിൽഡ് ആകണം, നിന്നെ എവിടെ ഉറപ്പിക്കണം, നീ ഇങ്ങനെ നോഹയുടെ പെട്ടകം പോലെ കറങ്ങി നടക്കുക, അതിനിടയിൽ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്. ആരൊക്കെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നറിഞ്ഞാൽ അവരോട് സ്തോത്രം മെസ്സേജ് അയക്കും, ഇതൊക്കെ ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷകൾ അയക്കുന്ന, പക്ഷെ ഇന്ന് ദൈവം പറയുന്നു, ഈ രാത്രി പ്രാർത്ഥിച്ചവരോട് പറയാൻ എനിക്ക് പ്രാർത്ഥനയിൽ ബോധ്യപ്പെട്ട കാര്യമാണ്, ഞാൻ അവരെ സെറ്റ് ചെയ്യും. നിങ്ങളുടെ മക്കൾ എന്നും ഉറച്ചില്ലേ? വയസ്സ് 32 മോൾ ഇപ്പോഴും നിൻ്റെ വീട്ടിൽ നിൽക്കണം, നിൻ്റെ വീട്ടിൽ നിൽക്കുന്ന മോളല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ നമ്മുടെ സിസ്റ്റവും വേദപുസ്തകത്തിൻ്റെ പ്രമാണവും. അവൾ സെറ്റാവണ്ടേ? സ്തോത്ര, ഹല്ലേലൂയ. സെറ്റാവണ്ടേ? ദൈവമായ കർത്താവ് അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണ്ടേ? വളരെ പ്രാർത്ഥിച്ചു, വളരെ ആലോചന ചോദിച്ചിട്ടും സെറ്റാകാത്ത ചില കുഞ്ഞുങ്ങളെ, സെറ്റാകാത്ത ചില കുടുംബങ്ങളെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പാടുപെടുത്തിന് ദൈവമക്കളെ സ്വർഗം പറയുന്നു, സ്തോത്രം, നിനക്കൊരു വിശാലത വരുത്തുമെന്നല്ല, നിന്റെ വീടിന്റെ ഒരു മുറി കൂടി കൂട്ടിപ്പിടിക്കുമെന്നല്ല, 5 സെന്റ് സ്ഥലം കൂടി സ്തോത്രം അറ്റാച്ച് ചെയ്ത് അപ്പുറം കിടക്കുന്ന വാങ്ങിക്കുന്നല്ല, ദൈവം നിന്നെ സെറ്റ് ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവേ, ഈ പറയുന്നൊക്കെ ശരിയാണ്, 118 സങ്കീർത്തനൊക്കെ നമ്മൾ 1000 പ്രാവശ്യം വായിച്ചായിരിക്കാം, പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിന് ബോധ്യമായി, നീ ഇതുവരെ സെറ്റിൽഡ് ആയിട്ടില്ല. സ്തോത്ര, ഹല്ലേലൂയ. നിനക്ക് ഒരു കെട്ടുറപ്പായില്ല, നിനക്കൊരു പെർമനൻ്റ് അഡ്രസ്സായില്ല. നീ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ വാസ്തവത്തിൽ എന്താന്ന് പറയാൻ നിൻ്റെ കൈവശം ഒന്നുമില്ല. പഠിച്ചത് ശരിയാണ്, നിൻ്റെ കയ്യിൽ ഒരു കെട്ട് ബയോഡാറ്റ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് ശരിയാണ്, പക്ഷെ എങ്ങും സെറ്റിലായില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ആരുടെയെങ്കിലും കാല് പിടിച്ചും ആർക്കെങ്കിലും പണം കൊടുത്തും സ്തോത്ര, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കാൻ പോലും നേരമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ നേരമില്ലാതെ പഠിച്ചും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തും നടന്നാൽ നീ സെറ്റാവില്ല. എന്നാൽ സ്വർഗം പറയുന്നു, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ വിളിക്കേണ്ട സമയത്ത് ദൈവത്തെ വിളിച്ചാൽ, ആരാധിക്കേണ്ട സമയത്ത് ആരാധിച്ചാൽ, ദൈവത്തിന് കൊടുക്കണം മഹത്വം കൊടുത്താൽ അവരെ ദൈവം സെറ്റിൽഡ് ആക്കും. സ്വർഗം പറയുന്നു, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒന്ന് സ്തോത്രം പറഞ്ഞ ദൂത് ഏറ്റെടുത്തേ. ഞാൻ സ്തോത്രം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു. ഞാനിങ്ങനെ സ്തോത്രം ഒരു എൻ്റെ ഒരു ശൈലി പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ നിങ്ങളോടുള്ള വാത്സല്യവും സ്നേഹം കൊണ്ട് പറയുകയാണ്, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. അടുത്ത മാസം സ്തോത്രം നമ്മൾ ഓൾ നൈറ്റ് പ്രയറിന് ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളിൽ ചിലർ സ്ഥിരമാകണം. നിങ്ങളുടെ ജോലി സ്ഥിരമായി കാണില്ല, നിങ്ങളെ സ്ഥിരപ്പെടുത്താതിരിക്കാനുള്ള എല്ലാ അടവുകളും നിങ്ങളുടെ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ടായിരിക്കും, പക്ഷേ ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം സ്ഥിരപ്പെടുത്തും. നീ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ എന്ന് മലയാളി പറയുന്നത് പോലെ ടെർമിനേഷൻ നടക്കുമോ? ചിലരെ പിരിച്ചുവിടുമെന്ന് പറയുന്നു, ചിലരെ തിരിച്ചെടുക്കുമെന്ന് പറയുന്നു, എന്താണെന്നറിയില്ല. ഇങ്ങനെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, ആരൊക്കെ അവിടെ നിന്ന് പാക്ക് ചെയ്താലും എൻ്റെ ദൈവം നിന്നെ അവിടെ സെറ്റ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട്
എന്താകുമെന്നറിയാതെ ഭാരപ്പെട്ട് ഇനി വിസ റിന്യൂ ചെയ്യുമോ, ഇനി കമ്പനി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് നിന്റെ മുമ്പിൽ കിടക്കുന്ന വലിയ ഭാരത്തിന് നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് സ്വർഗം പറയുന്ന ദൂതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരുന്നത്. പിടിക്കാങ്കി പിടിച്ചോ. ദൈവാത്മാവ് പറയുന്നു നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടില്ല, സ്വർഗം നിന്നെ അവിടെ സെറ്റിൽ ചെയ്യും. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം തന്നെ സെറ്റിൽ ചെയ്യും. ഒരു കാര്യം പറയാനേ നേരമുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനെ ദൈവം ഉറപ്പിക്കാതിരിക്കില്ല, ദൈവമായ കർത്താവ് സെറ്റിൽ ചെയ്യാതിരിക്കുകയല്ല. സ്തോത്ര ഹല്ലേലൂയ. ഒരു കാര്യം ദൈവസ്നേഹത്തോടു കൂടി പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്തോത്രം അനുഗ്രഹിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു രാത്രി പ്രാർത്ഥനയാണെങ്കിലും ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് പറയാതിരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ അനേക ഭാഗത്ത് എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, നീ രക്ഷിക്കപ്പെടും. ഈ രാത്രി നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം, നമ്മളെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണം, നമ്മളെ ദൈവം സഹായിക്കണം, ഇതെല്ലാം അനിവാര്യമായ കാര്യമാണ്. പക്ഷെ തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ യേശുവെ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, അവർക്ക് കേവലം ഭൗതിക നന്മകൾ മാത്രമല്ല ലഭിക്കുന്നത്, അവരെ ദൈവമായ കർത്താവ് രക്ഷയിലേക്ക് നയിക്കും. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ, സന്നിധി ബോധത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിലിരുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ സെറ്റിൽ ചെയ്യും. സ്തോത്ര ഹല്ലേലൂയ. ആ 118 തന്നെ വായിക്കുന്ന അടുത്ത ഭാഗം ഇതാണ്, 6-ാം വാക്യം. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. സ്തോത്രം. എങ്ങനെ മനസ്സിലായത് യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന്? മറ്റേ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കണ്ടു. സ്തോത്രം. ദൈവം എനിക്ക് അനുകൂലമാണെന്ന് എനിക്ക് മനസ്സിലായി. ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ, ആരെങ്കിലും പ്രവചിച്ചിട്ടാണോ? പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി ദൈവം എനിക്ക് അനുകൂലമാണെന്ന്. 118-ാം സങ്കീർത്തനത്തിൽ എന്താ മനസ്സിലായത്? ദൈവം എന്നെ സെറ്റിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ പക്ഷത്താണ്. ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നു, പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവം നീതിമാനാണെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമോ? അവരുടെ പക്ഷത്താ ദൈവം, ആരുടെ പക്ഷത്താണ് ദൈവമെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാ. ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി. ഈ രാത്രിക്കാലം മുഴുവൻ ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്ത ദൈവമക്കളോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉറപ്പിക്കും, ഞാൻ നിന്നെ സ്ഥിരപ്പെടുത്തും. സ്തോത്ര ഹല്ലേലൂയ. നിനക്ക് ദൈവമായ കർത്താവ് ഒരുക്കുന്ന വലിയ വിശാല വഴികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. കണ്ണു നടച്ച് വീണ്ടും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒരു വാക്കോടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്തൃ സന്നിധാനത്തിൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാത്രി പ്രാർത്ഥനയുടെ പ്രഭാതത്തിലെ സമയത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അടുത്ത 6 മണിക്കൂർ ഈ യോഗത്തിൻ്റെ ഏറ്റവും നിർണായക സമയമാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ രാത്രിക്കാലം കേട്ട സകല ദൂതുകളും ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവമായ കർത്താവ് വാരിക്കൂട്ടി സ്തോത്രം നിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന സമയമാണ്. ഈ 6 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ മേൽ പകരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ സന്ദേശം ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാ. എത്ര പേർ ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്ന, കർത്താവേ ഞാൻ വിളിച്ചപേക്ഷിക്കുകയായിരുന്നു, ഉറക്കം തൂങ്ങിയിരിക്കുകയല്ലായിരുന്നു, പ്രസംഗം കേൾക്കുകയല്ലായിരുന്നു, പാട്ട് കേൾക്കുകയല്ലായിരുന്നു, ഞാനൊരു വലിയ സ്തോത്രം തിയോളജി ക്ലാസ്സിലോ അല്ലെങ്കിൽ സെക്കുലർ കോളേജിലോ ഒരു പ്രൊഫസർ പറയുമ്പോൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്ന പോലെ രാത്രിത്തെ പ്രസംഗം മുഴുവൻ എഴുതിയെടുക്കുകയല്ലായിരുന്നു, എൻ്റെ ഉള്ളം തകർന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുകയായിരുന്നു. എനിക്കാരുമില്ല വിളിച്ചപേക്ഷിക്കാൻ, ഞാൻ വിളിച്ചാൽ വിളി കേൾക്കാനും ആരുമില്ല, പക്ഷെ എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി, എന്നെ സെറ്റിൽഡ് ചെയ്തു. ഇന്ന് രാത്രിക്കാലം 10-13 വർഷക്കാലം ശൗലിനെ പേടിച്ച് എവിടെ ഉറയ്ക്കുമെന്നറിയാതെ കാട്ടിൽ അലഞ്ഞൊരു മനുഷ്യനാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഏകാന്തതയിലും ഒറ്റപ്പെടലും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഞാൻ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് എൻ്റെ ദൈവം ആരും അറിയാത്തൊരു ഓണം കയറാ മൂറിയിൽ കൊണ്ടുവന്ന് എന്നെ നിർത്തിയെന്നല്ല, ലോകത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് യെരുശലേമിൽ ഒരു കൊട്ടാരം പണിത് എന്നെ അവിടെ സെറ്റിൽഡാക്കി ദൈവം. ഇന്ന് രാത്രിക്കാലം സ്വർഗം നിന്നോട് പറയുന്നു, മറ്റുള്ളവർ അമ്പരക്കുമാർ
നീ ഒരു ആട്ടിടയ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കും, ഒരു കൃഷിക്കാരൻ്റെ മകനായിരിക്കാം, മകളായിരിക്കാം. ഒരുപക്ഷെ കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് ബുദ്ധിമുട്ടി മക്കളെ വളർത്താൻ ഭാരപ്പെട്ടൊരു അപ്പൻ്റെ മോനായിരിക്കാം. റബ്ബർ ടാപ്പിംഗ് നടത്തിയോ, കൂലിവേല ചെയ്തോ, ചെറുകിട കച്ചവടങ്ങൾ നടത്തിയോ, കൃഷി ചെയ്തോ ജീവിച്ച ഒരു സാധാരണക്കാരൻ്റെ അപ്പൻ്റെ മോളായിരിക്കാം, മോനായിരിക്കാം. നിനക്കർഹതയില്ലാത്തൊരു പട്ടണത്തിൽ, നിനക്കർഹതയില്ലാത്തൊരു സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ സെറ്റിൽ ചെയ്യും. നീ മനുഷ്യനെ നോക്കരുത്, നിരാശപ്പെടരുത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഇന്നു മുതൽ തീരുമാനിക്കുക, അപ്പാ എനിക്ക് നീ അല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ. ദാവീദിനെ മാത്രമല്ല, 1000 പേരെ ഞാൻ ചൂണ്ടിക്കാണിക്കാം, ദൈവം സെറ്റിൽ ചെയ്തവരെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ കാരണമായത്. എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതാണ്. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് മറുപടി തരാൻ കാരണമായത്. എൻ്റെ ദൈവമേ, ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഉത്തരമരുളി. ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച നാളിൽ സ്തോത്രം, നീ ഞങ്ങളെ സ്ഥിരപ്പെടുത്തി. ഞങ്ങൾക്ക് അനുകൂലമാണ് ദൈവമെന്ന് ഞങ്ങളെ തെളിയിച്ചു. ഹോവ ഞങ്ങളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചു. ഈ രാത്രി ഞങ്ങൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം വരെയും പ്രാർത്ഥനയ്ക്കിരുന്ന ദൈവമക്കൾ, അങ്ങയെ വിളിച്ചപേക്ഷിച്ചവർ, അവരെ സെറ്റിൽഡ് ആക്കണേ, അവർക്ക് അനുകൂലമായിരിക്കണേ, അവരുടെ വിഷയങ്ങൾ ദൈവം പ്രവർത്തിക്കണേ. കർത്താവേ, അവർക്ക് അവരെ വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ പോലത്തെ വിഷയങ്ങൾ അത് പിന്തിരിയട്ടെ. ചില വിഷയങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോട്ടെ. ആ കുടുംബത്തിലേക്ക് വരരുത്, മക്കളിലേക്ക് വരരുത്. കർത്താവിൻ്റെ ദാസൻ എന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ വെളിപ്പാടിൽ ഈയിരിക്കുന്ന ജനത്തിൻ്റെ കുടുംബങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി 5:30 അത് തന്നെ പിന്മാറട്ടെ, പിന്മാറട്ടെ, പിന്മാറട്ടെ. ശരീരങ്ങളിൽ നിന്ന് രോഗം പിന്മാറട്ടെ. അവർക്കെതിരെ നീങ്ങുന്ന സകല നീക്കങ്ങളും പിന്മാറട്ടെ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ പിന്തിരിയും. ആ വാക്കിനായി സ്തോത്രം. സംഭവിക്കട്ടെ കർത്താവേ. ഈ രാത്രി അത് സംഭവിച്ചിട്ടുണ്ട്, ജനം അത് അനുഭവിച്ചറിയട്ടെ. രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, അവിടുത്തെ വരവ് താമസിച്ച നവംബറിൽ ഇതുപോലത്തെ ഒരു ഓൾ നൈറ്റ് പ്രെയർ ഉണ്ടെങ്കിൽ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന്. കർത്താവേ, യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ചില വിഷയങ്ങളിലൂടെ ദൈവം തെളിയിക്കും. ആ സാക്ഷ്യം അടുത്ത മാസത്തെ ഓൾ നൈറ്റ് പ്രെയറിൽ ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഇവിടേക്ക് പറയാനുണ്ടാകും. അവരിവിടെ വന്ന് പറയും, ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.